എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് തൂണും പിളർന്നു വന്ന ഭഗവാൻ ആദ്യം മനുഷ്യനുമല്ല മൃഗവുമല്ല എന്ന രൂപത്തിലായിരുന്നു അതിനുശേഷം നരസിംഹമൂർത്തിയായി തീർന്നു കഴിഞ്ഞ രണ്ട് ശ്ലോകത്തിൽ ഹിരണ്യകശിപുവിൻ്റെ മുമ്പിലും നമ്മുടെ എല്ലാവരുടെയും ഭക്തന്മാരായ ഓരോരുത്തരുടെയും മനസ്സിൽ നരസിംഹമൂർത്തി അവതരിച്ചു കഴിഞ്ഞു ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ശരീരവും ചെമ്പിച്ച ജടയും നഖങ്ങളും വായിൽ കിടന്നുഴലുന്ന നാവും തീക്ഷണമായിട്ടുള്ള നോട്ടങ്ങളൊക്കെ കൊണ്ട് എല്ലാവരും ചുറ്റുമുള്ള അസുരന്മാരൊക്കെ ഓടിപ്പോയി എന്നും ഹിരണ്യകശിപു ഒന്ന് അമ്പരന്നു എന്നും ഒക്കെ മേൽപ്പത്തൂർ വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചു ആ ഭഗവാന്റെ നേർക്ക് ആ ഭഗവാൻ ഇനി എന്ത് ചെയ്യണമെന്നാണ് ഈ ഹിരണ്യകശിപു വിചാരിച്ചത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂരെ നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാന്റെ ആ വരവിനെ ഭഗവാന്റെ സ്വരൂപത്തിനെ ഭാഗവതം എങ്ങനെയാണ് വർണ്ണിക്കണത് ആ സത്ത് എടുത്തിട്ട് തന്നെയാണ് മേൽപ്പത്തൂര് തൻ്റെ ഇരുപത്തഞ്ചാമത്തെ ദശകത്തിലെ രണ്ട് ശ്ലോകങ്ങള് മൂന്നാമത്തെയും നാലാമത്തെയും ശ്ലോകങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഭാഗവതത്തിലെ രണ്ട് ശ്ലോകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ശ്ലോകങ്ങളിങ്ങനെയാണ് പ്രതപ്തീകരചണ്ടോചനം സ്ഫുരത്സടാ കേസരം കരാളദംഷ്ട്രം കരപാ ചഞ്ചലക്ഷുരാന്തിഹം ഭൃഗുടീമുഖോൽബണം സ്തബ്ധോർധ്വകർണം ഗിരികന്ധരാദൃതവ്യതാസം ഹനുഭേദഭീഷണം ദിവിസ്പൃശത് കാമദീർഘീവരഗ്രീവോരുവക്ഷ സ്ഥലം അല്പമധ്യമം തനൂരുഹൈ ീകശതം നഖായുധം ഇതിൽ കുറേ കുറേ വാക്കുകളൊക്കെ മേൽപ്പത്തൂർ ഉപയോഗിച്ചിട്ടുണ്ട് നോട്ടത്തിനെ പറ്റിയിട്ടും നാവിനെ പറ്റിയിട്ടും നഖങ്ങളെ പറ്റിയിട്ടും നഖായുധം നൂറുകണക്കിന് നഖങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ആ ഇത്രയും ശ്ലോകങ്ങളെ ഒക്കെ കൂടി എടുത്തിട്ട് അതിൻ്റെ സത്തെടുത്ത് രണ്ട് ശ്ലോകങ്ങളാക്കിയിട്ടാണ് നരസിംഹമൂർത്തിയുടെ ആ സ്വരൂപം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു നൽകിയത് മേൽപ്പത്തൂര് അങ്ങനെയുള്ള നരസിംഹമൂർത്തി വളരെ ഭീഷണ കൂടി നിൽക്കുമ്പോൾ മൂഢനായ ഈ അസുരൻ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് മേൽപ്പത്തൂര് കാണിച്ചു തരുന്നത് നമുക്ക് ശ്ലോകം നോക്കാം നൂനം വിഷ്ണുരയം നിഹന്മുതി ബ്രാമ്യദ്ഗീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമൃഥോർഭ്യം പൃഥുഭ്യമു വീരോ നിർളിദോഥലകൗ ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യവൃണ് പുനരാപാദഭുനഗ്രാസോദ്യം ോ മുമ്പിൽ കണ്ട ആ ഭീകര സ്വരൂപത്തെ ആലോചിച്ചുകൊണ്ട് ആ സ്വരൂപം കണ്ടപ്പോൾ ഹിരണ്യകശു വിചാരിക്കുകയാണ് ഇതാരും അയം വിഷ്ണുഹുനൂനം ഇത് വേറെ ആരുമല്ല ഇത് വിഷ്ണു തന്നെയാണ് ഞാൻ കുറേ കാലമായി ചോദിച്ചുകൊണ്ട് നടക്കണു എവിടെയാണ് ഈ വിഷ്ണു ആരാണ് എൻ്റെ സഹോദരനെ ഭ്രാതൃഹന്താവായിട്ടുള്ള ഈ വിഷ്ണു എവിടെയാണ് എന്നൊക്കെ ആലോചിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഒപ്പം തന്നെ തനിക്കൊരു മകനുണ്ടായി ആ മകനാകട്ടെ വിഷ്ണുവിൻ്റെ അതീവ ഭക്തനുമായി തീർന്നു മകനോടും ഞാൻ കഠിനമായിട്ട് ചോദ്യം ചെയ്തിരുന്നു വിഷ്ണു എവിടെ ആ ഹരി എവിടെയെന്ന് ആ ഹരി തന്നെയാണിത് എന്നുള്ളത് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായില്ല വിദ്വേഷഭക്തിയാണെങ്കിലും വേഗം തിരിച്ചറിവുണ്ടായത് ഓർക്കുക ഹിരണ്യകശൂവിന് മനസ്സിലായി ഇത് വേറെ ആരുമല്ല എനിക്കെതിരെ വന്നിരിക്കണത് വിഷ്ണു ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് ഉറച്ചു അതാണ് അയം നൂനം ഇത് വിഷ്ണു തന്നെയാണ് അതുകൊണ്ട് തന്നെ അമും നിഹന്മി ഞാൻ ഇവനെ കൊന്നേ ഇരിക്കൂ കൊന്നേ അടങ്ങും ഞാൻ തന്നെ ഇവനെ കൊന്നോളാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിൽ പല ദേഷ്യങ്ങളുമുണ്ട് ഒന്നാമത്തെ ദേഷ്യം എന്ന് പറയുന്നത് തൻ തൻ്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യക്ഷനെ വധിച്ചതിലുള്ള ദേഷ്യം രണ്ടാമത്തേത് മകൻ വിഷ്ണു ഭഗവാന്റെ പിന്നാലെ പോയതിലുള്ള അതീവ ദേഷ്യം മാത്രമല്ല മ മകനെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും മകൻ അതിലൊന്നും അതിലൊന്നും ഒരു പീഡയും അനുഭവിക്കണില്ല എന്നുള്ളത് ആ താങ് എന്ന് പറയുന്നത് ഒരു നിസ്സാരമല്ല ആ താങ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇത്രയ്ക്കധികം ശക്തനോ താനല്ലാത്ത താനല്ലാതെ ഈ ലോകത്തിൽ ഇത്ര വലിയൊരു ശക്തനാരാണുള്ളത് എന്നുള്ളതിൻ്റെ ഒക്കെ കൂടി ചേർന്നിട്ടുള്ള അഹങ്കാരത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ ആ ഒരു പരിസ്ഫുരണമായിട്ട് എന്താണ് ഇവിടെ ഹിരണ്യകശിപു കാണിച്ചത് എന്നാണ് പറയണത് അയം എം നിഹൻമീ ഞാൻ ഇവനെ കൊന്നേയിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതി ഭ്രാമ്യത് ഗദാഭീഷണം സമുപാദ്രവന്തം അമും ഇതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറപ്പിച്ചിട്ട് ഭ്രാമ്യത് ആ സുരൻ്റെ കയ്യിലും ഉണ്ടൊരു ഗത അതാണ് ഗതാ ഭീഷണം ഗതാഭീഷണം ആ ഭീമമായിട്ടുള്ളൊരു ഗത ഭ്രാഹ്മ്യത് ഇങ്ങനെ വട്ടത്തിൽ ചുഴറ്റിക്കൊണ്ട് വലത്തെ കയ്യിൽ പിടിച്ച് ചുഴറ്റിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെടുക്കുകയാണ് അതാണ് ഭ്രാമ്യത് കയ്യിൽ ചുഴറ്റിക്കൊണ്ട് ഗതയും ചുഴറ്റിക്കൊണ്ട് ഭീകരമായ ഗതയും പിടിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാൻ്റെ അടുത്തേക്ക് നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ഓടി വരുന്നവനായി തീർന്നു ഈ ഹിരണ്യകശിപു എന്തിനു വേണ്ടിയിട്ട് ഇവനെ കൊന്നേ കൊന്നേയിരിക്കൂ എന്ന് വിചാരിച്ചിട്ട് അതാണ് ബ്രാഹ്മ്യത് ഗതാഭീഷണം സമുപാദ്രവന്തം അമും സമുപാദ്രവന്തം ഉപാ സമുപാദ്രവന്തം എന്ന് വെച്ചാൽ ഓടിയെടുത്തു വരുന്നവൻ വേഗം കൂടെ ചെന്നാൽ ഇപ്പം തന്നെ ഗത കൊണ്ടടിച്ചിട്ട് ഈ നരസിംഹത്തിനെ ഇപ്പം കൊന്നേക്കാം എന്ന് വിചാരിച്ച് ഓടിച്ചെല്ലുന്നവനായ ആ ദൈത്യനെ ആ അസുരനെ ദൈത്യേന്ദ്രം ആ ഹിരണ്യകശിപൂവിനെ ദൈത്യരാജാവിനെ എന്തു ചെയ്തു ഭഗവാൻ എന്താ ചെയ്തത് പൃഥുഭ്യാം ദൂർഭ്യാം അധൃതാ ഹു ചെയ്തു ദോർഭ്യാം അധൃതാഹ ദോർഭ്യാം ദോഹോ എന്ന് പറഞ്ഞാൽ കൈ കൈകളാണ് കൈ എന്നാണ് അർത്ഥം ദോർഭ്യാം എന്ന് വെച്ചാൽ രണ്ട് കൈകളെക്കൊണ്ട് എങ്ങനെയുള്ളത് നിസാരമായിട്ടുള്ള കയ്യൊന്നുമില്ല പൃഥുഭ്യാം എന്നല്ല പറഞ്ഞു പീവരദോ ശതോദ്ഗത നഖം എന്ന് പറഞ്ഞു പീവരം എന്ന് പറഞ്ഞാൽ തടിച്ച അതുതന്നെയാണ് പൃഥു എന്ന് പറഞ്ഞാലും നല്ല തടിച്ച വിസ്തീർണ്ണമാർന്ന കൈകളെക്കൊണ്ട് ആമർത്തി ഇട്ടു പിടിച്ചു അതാണ് പൃഥുഭ്യാം ദോർഭ്യാം ആധൃതാഹ കെട്ടി പരിഞ്ഞിങ്ങോട്ട് പിടിച്ചു അതാണ് ഉണ്ടായത് കടന്ന് പിടിച്ചപ്പോൾ അപ്പോൾ എന്താ ചെയ്തത് ഈ അപ്പോഴും കഴിഞ്ഞിട്ടില്ല ഹിരണ്യകശിപുവിൻ്റെ അഹങ്കാരമൊന്നും തീർന്നിട്ടില്ല അപ്പോൾ ഹിരണ്യകശിപു എന്താ ചെയ്തത് വീരഹ ആ വീരൻ ആ മിടുക്കൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ കളിയാക്കി കൊണ്ട് പറയണതാണ് കൊള്ളിച്ച് പറയാണ് വീരഹ നിർഗളിത അധ ഭഗവാന്റെ കൈ കൊതറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കൊതറി വിടുവിച്ചു അതാണ് നിർഗളിതഹ വിടുവിച്ചിട്ട് അധ പുറത്തേക്ക് വന്നു കൈടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പുറത്ത് വന്നിട്ട് പിന്നെയും ഭഗവാൻ്റെ അടുത്തേക്ക് ആക്രമിക്കാൻ ചെല്ലുകയാണ് അതെങ്ങനെയാണ് ഖഡ്ഗലകവും ഗൃഹൻ വാളും പരിചയം എടുത്തു ആദ്യം വാൾ മാത്രമല്ല എടുത്തു ആദ്യം എടുത്തത് ഗതയാണ് ഗത ചുഴറ്റിക്കൊണ്ടാണ് ചെന്നത് ഗത കൊണ്ട് ശരിയാവില്ല വെട്ടി തന്നെ കൊല്ലാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതിനെ തടയാൻ ഒരു ഫലകവും പരിചയും ഭഗവാനെ വെട്ടാൻ വേണ്ടിയിട്ട് കയ്യിൽ വാളും പിടിച്ചുകൊണ്ട് അതാണ് ഖഡ്ഗലകവും ഖഡ്ഗവും ഫലകവും എടുത്തുകൊണ്ട് ഗൃഹൻ എടുത്തുകൊണ്ട് വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ വിചിത്രമായ ചില അടവുകളൊക്കെ കാണിച്ചുകൊണ്ട് അപ്പം കയ്യിൽ വാളും പരിചയമൊക്കെ എടുക്കുമ്പോൾ ആക്രമിക്കാൻ പോകുന്ന ആൾ അങ്ങടും ഇങ്ങോട്ടും മറന്നതിനനുസരിച്ച് തെക്കോട്ടും വടക്കോട്ടുമൊക്കെ ചാടി ചാടിയിട്ട് അങ്ങനെയാണ് അടവ് ചവ എന്താണ് ചില പ്രത്യേക തരത്തിലൊക്കെ ചവിട്ടി മുന്നോട്ട് വച്ചിട്ടൊക്കെ വേണം ശത്രുവിനെ ചെന്ന് വെട്ടാൻ അതാണ് പ്രത്യേകതരം ചുവടുകളൊക്കെ വെച്ചുകൊണ്ട് പ്രത്യേക തരം അടവുകളൊക്കെ കാണിച്ചുകൊണ്ട് അതാണ് വിചിത്ര ശ്രമാൻ വ്യാവൃണ്വൻ വിചിത്രമായ പല അടവുകളെയും കാണിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് വ്യാവൃണ്ണൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ചില അടവുകളൊക്കെ പയറ്റിക്കൊണ്ട് അതൊക്കെ ഭഗവാന്റെ മുമ്പിൽ എടുത്തുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് ചലനധാരൻ്റെ അടുത്തേക്കാ അതാണ് ഭുവനഗ്രാസോദ്യതം ത്വാം ത്വാം അങ്ങയുടെ അടുത്തേക്ക് ഈ അടവുകളൊക്കെ പയറ്റി വരികയാണ് അങ്ങ് എങ്ങനെയാണ് നിൽക്കുന്നത് ഉദ്യതം ഭുവനത്തെ മുഴുവനും വിഴുങ്ങാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അതാണ് ഭുവനഗ്രാസ ഉദ്യതം ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ഗ്രാസം എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക തൊണ്ട തൊടാതെ വിഴുങ്ങുക അതിനു വേണ്ടിയിട്ട് ഉദ്യതം ഉദ്യമിച്ച് നിൽക്കുന്ന അതിനായിട്ട് തയ്യാറായി നിൽക്കുന്ന ത്വാം അടുത്തേക്ക് പുനഹ ആപാത അഹോ വീണ്ടും ചാടി വന്നു അഹോ എന്ന് പറയുന്നത് അവിടെ ആശ്ചര്യം തന്നെ എന്നർത്ഥത്തിൽ അപ്പോൾ കയ്യിൽ നിന്ന് കുതിറി ഓടിയിട്ട് വേറെ എവിടേക്കെങ്കിലും ഓടിപ്പോവാനൊന്നും അല്ല ശ്രമിച്ചത് ഹിരണ്യകശിപു അപ്പോഴും തീർന്നിട്ടില്ല ആ മതം ഞാൻ ഇപ്പം എനിക്കിപ്പോഴും ഭഗവാനെ കൊണ്ട് വെട്ടാനും ഗത കൊണ്ടടിക്കാനൊക്കെ പറ്റും എന്ന് വിചാരിക്കുന്ന ആ ഹിരണ്യകശിപു അതുകൊണ്ടാണ് വീരഹ എന്ന് പറയുന്നത് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ആ മൂഢൻ മരമണ്ടനായിട്ടുള്ള ആ ഹിരണ്യകശിപു അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലോകം മുഴുവനും വിഴുങ്ങാനായി തയ്യാറായി നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ആരെങ്കിലും തന്റെ കയ്യിലുള്ള ചെറിയ രണ്ട് ആയുധങ്ങളും കൊണ്ട് ചെല്ലൂ അതാണ് അവിടെ ചില അസുരന്മാരുടെ വിവേകമില്ലായ്മ ബുദ്ധിയില്ലായ്മ തന്നെ കൊണ്ട് പലതും പറ്റും എന്നുള്ള ആ അഹങ്കാരം ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും മറ്റു രണ്ട് ആയുധങ്ങളും എടുത്തുകൊണ്ട് ഭഗവാൻ്റെ അടുത്തേക്ക് ചാടിച്ചെന്നു എന്ന് പറയണത് അതുകൊണ്ടാണ് അവിടെ അഹോ ആശ്ചര്യം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധി ഉണ്ടാവുമ്പോൾ അവരിങ്ങനെ ഒരെണ്ണത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്ടാവുക പിന്നെ ആ ഭാഗത്തേക്ക് എങ്ങോടും പോവില്ല ഓടി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുക ഇനി ഹിരണ്യ കശിപു എവിടേക്കോടിപ്പോയാലും ഭഗവാൻ അവിടെ ചെന്ന് ഹിരണ്യകശിപുവിനെ വധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് വേറെ കാര്യം എന്നാലും നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് തടുക്കാൻ പറ്റാവുന്നവരെയല്ലേ അല്ലെങ്കിൽ നമ്മളെക്കാളും താഴെയുള്ളവരെയല്ലേ അവരെയല്ലേ നമ്മളെതിർക്കാൻ ശ്രമിക്കുള്ളൂ പക്ഷേ ആ അസുരന്മാരുടെ സ്വഭാവം കൊണ്ട് ആസുര സ്വഭാവം കൊണ്ട് ഈ ഹിരണ്യകശിപൂ തന്നെക്കാളും എത്രയോ ഭീകര ഭീകരസ്വരൂപിയായിട്ട് ലോകം മുഴുവനും വിഴുങ്ങാൻ തക്കവണ്ണം അത്രയ്ക്ക് വലിപ്പമുള്ളതായി നിൽക്കുന്ന ആ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് പിന്നെയും പിന്നെയും ഓരോരോ ആയുധങ്ങളും കൊണ്ട് ചെന്നു എന്നാണ് പറയണത് ആ വായുടെ സ്വഭ സ്വഭാവവും നാവിൻ്റെ സ്വഭാവവും ഒക്കെ പറഞ്ഞു ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞു കരാളമായിട്ടുള്ള ദംഷ്ട ഉണ്ട് നാവ് ഉഴലുന്ന അതായത് വാളുപോലെ വായുടെ അകത്ത് ഉഴലുന്ന നാവുണ്ട് അതുപോലെ ഭീമമായിട്ടുള്ള മൂക്ക് നാസം വായ കീഴ്ത്താടി ഇതൊക്കെ കണ്ടാൽ ഇതൊക്കെ തുറന്നു പിടിച്ച് ആക്രമിക്കാൻ നിൽക്കുന്ന സിംഹത്തിനെ കണ്ടാൽ ആരെങ്കിലും പിന്നെ തിരിച്ചങ്ങോട് ആദ്യം ചെല്ലുമോ പക്ഷേ ഈ മൂഢനായിട്ടുള്ള ഹിരണ്യകശിപു വീണ്ടും ഭഗവാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചെന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അഹോ വീരഹ എന്നുള്ള പദങ്ങളൊക്കെ അവിടെ ആ ഒരു വിരോധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിരോധാലങ്കാരം എന്നൊക്കെ പറയാം ഒട്ടും വീരനല്ല ഇതൊന്നുമല്ല വീരം സ്വഭാവം അല്ലെങ്കിൽ ഇതൊന്നും ഒരു ആശ്ചര്യമേ അല്ല മണ്ടത്തരമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദപ്രയോഗങ്ങളൊക്കെ അവിടെ മേൽപ്പത്തൂർ നടത്തിയിരിക്കുന്നത് ഈ ശ്ലോകത്തിലും മുൻപ് പറഞ്ഞ ശ്ലോകത്തിലേതുപോലെ തന്നെ തുടക്കം അത്ര കട്ടു അക്ഷരങ്ങളൊന്നുമില്ല ശ്രുതികട്ടുവായിട്ടുള്ള അക്ഷരങ്ങളൊന്നുമില്ല എങ്കിലും നൂനം വിഷ്ണുരയം നിഹന്യമു മിതി പിന്നെ പറയണതൊക്കെ അങ്ങനെ തന്നെയാണ് ഭ്രാമ്യദ്ഗത ഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തം അതൃതാഹ ദോർഭ്യാം പൃഥുഭ്യാം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകളൊക്കെ ഈ പറഞ്ഞ പ ഭ ഭമ അതുപോലെ തന്നെ താഥ ധാ അതിലെയൊക്കെ ആ കട്ടു ആയിട്ടുള്ള അക്ഷരങ്ങൾ ഖരം അധികരം ഘോഷം തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങളൊക്കെ ധാരാളം പ്രവഹിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ ശ്ലോകത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ അവതരിച്ചു എന്ന് പറയുമ്പോൾ ആ അവതാരത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന കിരണ്യകശിപൂവിൻ്റെ ഒരു ചെറിയ ശ്രമങ്ങൾ ആ മൂഢത്തരങ്ങളാണ് ഇവിടെ മേൽപ്പത്തൂര് നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തരുന്നത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം നൂനം വിഷ്ണുരയം നിഹന്മ്യമുതി ഭ്രാമ്യത് ഗതാഭീഷണം ദൈത്യേന്ദ്രം സമുഭദ്രവന്തൃഥ ദോർഭ്യം പൃഥുഭ്യാമമും വീരോ വിചിത്രശ്രമാൻ നിർഗണിതോഥി ഗ്രാസോദ്യം ത്വാമഹോ വീരന്റെ അമൌഢ്യവും അഹങ്കാരവും ആണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ ആദ്യം ഭഗവാന്റെ കൈകളിൽ പെട്ടുവെങ്കിലും പിന്നെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പിന്നെയും ആദ്യം ആക്രമിക്കാൻ ചെല്ലുമ്പോഴാണ് ഇനി പിടുത്തം ഒന്നുകൂടി അമർത്തി ആവണത് ആ കൂടിയിട്ട് അവിടെ ഇനി വധവും സംഭവിക്കും അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ നരസിംഹമൂർത്തിയുടെ ഹിരണ്യകശിപുവിൻ്റെ വധവും വർണ്ണിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഭഗവാൻ നമുക്ക് ഏവർക്കും ഭക്തി ഉണ്ടാക്കിത്തരട്ടെ നമ്മളെല്ലാവരെയും ശക്തിയുള്ളവരാക്കി തീർക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും ശുഭദിനം